ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മളിപ്പം ഇന്ന് നമ്മളുടെ 9-ാം ക്ലാസ്സുകാരുടെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 39-ലുള്ള ഒരു 3-ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ. എന്താ നമുക്ക് വരയ്ക്കേണ്ടത്? ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കണം അല്ലേ. ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കണം. പിന്നെന്താ തന്നേക്കുന്നേ? അതിൻ്റെ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് അറിയണ്ടേ. ആദ്യം ഹെക്സഗൺ എന്ന് വെച്ചാൽ എന്താ? ഹെക്സഗൺ എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഫിഗേഴ്സ് ഹാവിങ് 6 sides. 6 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെ നമ്മൾ എന്ത് പറയുക? ഹെക്സഗൺ എന്ന് പറയുക. അപ്പോൾ എന്താ ഈ റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ? റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ ഈ ഹെക്സഗണിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ ആ ഹെക്സഗണെ വിളിക്കുന്ന പേരാണ് എന്ത്? റെഗുലർ ഹെക്സഗൺ. സൈഡ് മാത്രമല്ല കേട്ടോ, ആംഗിളും അതിൻ്റെ ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് മനസ്സിലറിയണം എങ്ങനെയാണ് ഒരു ഹെക്സഗൺ ഇരിക്കുന്നതെന്ന്. ഓക്കെ, ദോ ഇങ്ങനെയാണ് ഒരു ഹെക്സഗണിൻ്റെ ഷേപ്പ്. ഇപ്പം ഇങ്ങനെ ഒരു ഹെക്സഗണെയാണ് നമുക്ക് വരച്ചെടുക്കേണ്ടത്. പക്ഷേ ആ ഹെക്സഗണിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? പെരിമീറ്റർ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കണം. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ഈ ഹെക്സഗണിൻ്റെ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കണം? 20 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പം ഞാൻ ഈ ഒരു ഹെക്സഗണിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്തിനെ എ എന്ന് വിളിച്ചു. ഓക്കെ, ഒരു സൈഡിൻ്റെ ലെങ്ത് എ ആണെങ്കിൽ മറ്റെല്ലാ സൈഡിൻ്റെയും ലെങ്ത് എ തന്നെയായിരിക്കും, റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താ അറിയാവുന്നേ? അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അതായത് എല്ലാ സൈഡും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഒരു സൈഡ് അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ഈ 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാ അല്ലേ. 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാ, 6 sides ഉള്ളത് കൊണ്ട് ഈക്വൽ ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യാം. അപ്പം 20/6 എന്ന് കിട്ടും. അപ്പം ഇപ്പം നമ്മൾ എന്തിനാണ് ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചേ? ആ ഒരു സൈഡിൻ്റെ ലെങ്ത് നമുക്കറിയാമെങ്കിലേ നമുക്ക് ഹെക്സഗൺ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് എന്ത് വരയ്ക്കാൻ പോകുന്നത്? റെഗുലർ ഹെക്സഗൺ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഒരു സൈഡ് എന്താണ്, 20/6 സെൻറ്റിമീറ്റർ ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 20/6 എന്ന് വെച്ചാൽ എന്താ? 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈനെ 6 equal pieces ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പീസിൻ്റെ നീളം എത്രയാണോ അതായിരിക്കും 20/6 അല്ലേ. 20 സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈനെ 6 equal pieces ആക്കുക നമ്മൾ. അങ്ങനെ ഈ 6 equal pieces ആക്കി കഴിയുമ്പം അതിൻ്റെ ഒരു പീസിൻ്റെ ലെങ്ത് എത്രയാണോ അതാണ് 20/6 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 20 നീളമുള്ള 20 സെൻറ്റിമീറ്ററുള്ളൊരു ലൈനെ 6 equal pieces ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റണം. അവിടെയാണ് നമ്മളുടെ പാരലൽ ലൈൻസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെ കട്ട് ചെയ്യാം? നമുക്കറിയാം, നമ്മൾ ഇതിന് മുമ്പിലത്തെ പ്രോബ്ലംസിൽ ഓരോ ലൈനെ 3 equal parts ഒക്കെ ആയിട്ട്, 3 ഉം 4 ഉം ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 20നെ 6 equal part ആക്കണമെങ്കിൽ ആദ്യം നമുക്കറിയേണ്ട കാര്യം 20ക്ക് താഴെ 6 മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് നമ്മൾ ഓർക്കണം അല്ലേ. ഏതാണ്? 18 അല്ലേ. 20ക്ക് താഴെ 6 മൾട്ടിപ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ 6 equal part ആക്കി മാറ്റാൻ കറക്റ്റായിട്ട് പറ്റുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 18 ആണ്. അപ്പം 18നെ എങ്ങനെയാണ് നമുക്ക് 6 equal part ആക്കാം? 18 എന്നുള്ള ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 centimeter ഉള്ള 6 equal parts ആക്കിയിട്ട് അതിനെ മാറ്റാൻ പറ്റും. എത്രയാ? 3 centimeter എന്ന് പറഞ്ഞിട്ട് നമുക്ക് 6 equal parts ആക്കി മാറ്റാനായിട്ട് പറ്റും ഈ 18 എന്ന് പറഞ്ഞിട്ടുള്ള ലൈന്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് അതറിയാം. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. വരയ്ക്കാമല്ലോ. അപ്പോൾ എവിടെയായിരുന്നു നമുക്ക് തുടങ്ങണ്ടേ? ആ നമുക്ക് ആദ്യം പെരിമീറ്റർ എത്രയാണോ തന്നിരിക്കുന്നത് ആ ലെങ്ത്തുള്ള ലൈനിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. അപ്പം നമ്മൾ ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് 20 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, 20 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, 20 സെൻറ്റിമീറ്ററുള്ളൊരു വര നമ്മൾ വരച്ചു. ഇനി എന്തായിരുന്നു വരയ്ക്കണ്ടേ? ആ ഇതിൻ്റെ എൻഡ് പോയിൻ്റിൽ നിന്ന് എത്ര വരയ്ക്കണം? 18 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കണം അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? അതെ, ഒരു 18 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ടോ? എന്നിട്ട് ആ 18 സെൻറ്റിമീറ്ററിനെ ഈക്വൽ 6 pieces ആക്കി മാറ്റണം, അതായത് 3 centimeter ഈച്ച്. അപ്പോൾ നിങ്ങളുടെ സ്കെയിൽ ഉപയോഗിച്ച് 3 centimeter 3 centimeter മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഈ സ്കെയിൽ ഉപയോഗിച്ചാൽ എനിക്ക് കറക്റ്റ് കിട്ടത്തില്ലാത്തത് കൊണ്ട് റഫായിട്ട് എടുക്കുവാണേ. ഓക്കെ, 3
ത്രീ. എത്രയായി? 1, 2, 3, 4, 5, 6. 6 പീസസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ റഫ് ഫിഗർ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കറക്റ്റ് സ്കെയിലിൽ മെഷർ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? ആ ദോ ഈ രണ്ട് എൻ പോയിൻസ് തമ്മിൽ ജോയിൻ ചെയ്യണം അല്ലേ. ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇതേ രീതിയിലാണ് നമ്മൾ ഇതിന് മുമ്പിലുള്ള എല്ലാ പ്രോബ്ലവും ചെയ്തേക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അത് ജോയിൻ ചെയ്തു. ഇനി എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് ഓർക്കുന്നുണ്ടോ? ആ നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കണം. ആർക്ക് പാരലലായിട്ട്? ഈ ലൈന് പാരലലായിട്ട്. അപ്പോൾ എന്തൊക്കെ ഉപയോഗിക്കണം? സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണം, സ്കെയിൽ ഉപയോഗിക്കണേ. അപ്പോൾ ഇതേ നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കാനായിട്ട് പോവാം. ഇത് നമ്മുടെ ആദ്യത്തെ പാരലൽ ലൈൻ, ഇത് നമ്മുടെ രണ്ടാമത്തെ പാരലൽ ലൈൻ, ഇത് നമ്മുടെ മൂന്നാമത്തെ പാരലൽ ലൈൻ, നമ്മുടെ നാലാമത്തേത്, ആൻഡ് ലാസ്റ്റ്. നോക്കിക്കേ, ഇത് എ ബി എന്ന് പറഞ്ഞ ലൈൻ ആയിരുന്നു എന്ന് വിചാരിക്കേ. എ ബി എന്ന് പറഞ്ഞ ലൈൻ എത്രയുണ്ടായിരുന്നു? 20 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ലെങ്ത്. ഇതിനെ ഞാൻ എത്ര ഈക്വൽ പീസസ് ആക്കി? 1, 2, 3, 4, 5, 6 ഈക്വൽ പീസസ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ലെങ്ത് കൂടുതൽ നിങ്ങൾക്ക് തോന്നില്ലേ? അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നറിയോ? ഇവിടെ ഈ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ ഈ രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് ലെങ്തിൻ്റെ വ്യത്യാസം തോന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഞാനിവിടെ റഫായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു എന്താ 3 സെൻറ്റിമീറ്റേഴ്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ആ ഒരു ഡിഫറൻസ് വന്നത്. നിങ്ങളുടെ സ്കെയിലിൽ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ഈച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും? ആ കറക്റ്റായിട്ടുള്ള ലെങ്തേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളുടെ റെഗുലർ ഹെക്സഗൺ വരയ്ക്കേണ്ട ആ ഒരു സൈഡിൻ്റെ ലെങ്ത് ഇതിലേതെങ്കിലും ഒരെണ്ണമാക്കി നമുക്ക് എടുക്കാം. ഓക്കെ, ഞാനത് ഇതായിട്ട് എടുക്കാൻ പോവാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഏതെങ്കിലും ഒരു പീസ് എടുക്കാം. ഞാൻ ഈ പീസാണ് കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ റെഗുലർ ഹെക്സഗൻ്റെ ഒരു സൈഡായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ ഒരു ലൈന് ലൈൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ അവിടെയാണ് റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്നത്. അപ്പം എൻ്റെ റെഗുലർ ഹെക്സഗൻ്റെ എല്ലാ സൈഡിനും എന്തായിരിക്കും? ഈ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ സ്ക്വയർ വരച്ച് കഴിഞ്ഞപ്പം നമ്മൾ സ്ക്വയറിൻ്റെ ആംഗിളിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എങ്ങനെയായിരുന്നു ആംഗിൾ? 90 ഡിഗ്രിയാണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയേ? നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിലോ നമുക്കൊരു പോളിഗൺ, ഇതിനെ നമ്മൾ എല്ലാ ക്ലോസ്ഡ് ഫിഗേഴ്സിനെയും മൂന്ന് സൈഡിൽ കൂടുതലുള്ള എല്ലാ ക്ലോസ്ഡ് ഫിഗേഴ്സിനെയും കൂടെ നമ്മൾ പോളിഗൺസ് എന്ന് വിളിക്കും. അപ്പോൾ എല്ലാ പോളിഗൺസിൻ്റെയും ഈ അകത്തുള്ള ആംഗിളുടെ സം, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കുന്ന ഫോർമുല n-2 × 180 ആണ്. ഓക്കെ ഓക്കെ, ഈ അകത്തുള്ള എല്ലാ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണെന്നറിയാൻ നമുക്ക് ഈ ഫോർമുല വെച്ച് ചെയ്യാം. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ആകുമ്പോൾ എൻ എന്ന് പറയുന്നത് 4 സൈഡാണ് അല്ലേ. 4-2 × 180 ആയിരുന്നു, അതായത് 2 × 180 ആയിരുന്നു, അതായത് 360 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ സ്ക്വയറിൻ്റെ 4 സൈഡുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് 360 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു സൈഡ് എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്യണം? ആ 360 ഡിഗ്രീനെ 4 സൈഡല്ലേ, ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. അപ്പം 90 ഡിഗ്രിന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ റെഗുലർ ഹെക്സഗൻ്റെ ആംഗിൾ ഇവിടെ n-2 × 180 എന്ന് പറഞ്ഞ ആ ഒരു ഫോർമുല തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ n എന്ന് പറയുന്നത് 6 സൈഡ്സാണല്ലേ. അപ്പോൾ 6-2 × 180 എന്ന് വരും, അതായത് 4 × 180 എന്ന് വരും. അതായത് ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 520 ഡിഗ്രി അല്ലേ. അപ്പോൾ 520 ഡിഗ്രിയാണ് നമ്മുടെ റെഗുലർ ഹെക്സഗൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം. ഇത് മാത്രം നമുക്ക് കിട്ടിയാൽ പോരോ? ഇത് മാത്രം നമുക്ക് കിട്ടിയാൽ മതിയോ? പോരാ, നമുക്ക് എന്ത് കിട്ടണം? ഓരോ ആംഗിളും എത്രയാണെന്ന് കിട്ടണം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ 520-നെ നമുക്ക് എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 6 വെച്ചിട്ട്, കാരണം 6 സൈഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 ഡിഗ്രി കിട്ടും. ഓക്കെ, അതായത് ഒരു റെഗുലർ ഹെക്സഗൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിളും 120 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈനില്ലേ, ആ ലൈൻ്റെ ഒരു എൻ പോയിൻ്റിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രൊട്രാക്ടർ എടുക്കണം. ഓക്കെ, പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിൻ്റെ നടുവശം ദേ ഇവിടെ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, രണ്ട് വശം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നടുക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് 120 ഡിഗ്രി നിങ്ങൾ മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 120 ഡിഗ്രി ഏറെക്കുറെ ഇത് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങളൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കണം, 120 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തിട്ട് ഇച്ചിരി നീട്ടി വരയ്ക്കണം. ഓക്കെ,
അപ്പോൾ ഇത് പ്രൊട്ടക്ടർ ഇവിടെ കൊണ്ടുപോയി, ഇപ്പം ഇത് പ്രൊട്ടക്ടർ ആണെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കുന്നു, 120 ഡിഗ്രി ദേ ഇവിടെയാണെങ്കിൽ അവിടെ ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ആ പോയിന്റെ കൂടെ എന്ത് വരയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ ഒരു ലൈന് എത്രയാ നീളം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, ഓരോ സൈഡും എത്രയാന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുക്കുക, എന്നിട്ട് ദേ ഇവിടെ കുത്തിയിട്ട് ദേ ഈ ഒരു മെഷർമെൻറ്റ് കോമ്പസിനെടുക്കുക, ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ദോ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുക. ഓക്കെ, ഈ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് വീണ്ടും ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം എന്നറിയാവോ, ദേ ഇങ്ങനെ കൊണ്ടുപോയി ഒരു ആർക്ക് വരയ്ക്കുക, ആർക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ആർക്ക് വരയ്ക്കുക, അതായത് ഈ സെയിം ഡിസ്റ്റൻസിൽ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ ആണോ? ഇനി എന്നാ ചെയ്യണം, ഇവിടെ കൊണ്ടുപോയി വീണ്ടും നമ്മളുടെ പ്രൊട്രാക്ടർ വെക്കണം. വീണ്ടും എന്ത് ചെയ്യണം, ഒരു എന്താ പറയുക 120 ഡിഗ്രി പ്രൊട്രാക്ടറിൽ മാർക്ക് ചെയ്യണം. എന്നിട്ടോ, എന്നിട്ട് ദേ ഇങ്ങനെ നീട്ടി വരയ്ക്കണം ആ പോയിന്റിൽ കൂടെ, ഒരു ലൈൻ നീട്ടി വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളുടെ കോമ്പസിൽ ദേ ഈ ഒരു എന്താ മെഷർമെൻറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഏത് പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്യണം, ഈ പോയിന്റിൽ കുത്തിയിട്ട് ആ ഒരു കോമ്പസിൽ എത്രയാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കണം. ഇവിടെയാണെന്ന് നിങ്ങൾ വിചാരിച്ചു, എൻ്റെ റഫ് ഫിഗറാണേ, നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ കോമ്പസും പ്രൊട്രാക്ടറും പോലുള്ള സാധന സാമഗ്രികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ റഫ് ഫിഗർ ഇപ്പോൾ നിങ്ങളെ വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ആയിട്ടാണല്ലോ എല്ലാം ഇരിക്കുന്നത്, എന്നിട്ടൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ വീണ്ടും രണ്ടാമത്തെ പോയിന്റിലെത്തി. വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യണം, എടുക്കണം പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ഇവിടെ വരുമെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ വീണ്ടും അത് നീട്ടി വരയ്ക്കും. ഓക്കെ, ആ പോയിന്റിൽ കൂടെ നമ്മൾ നീട്ടി വരയ്ക്കും. നീട്ടി വരയ്ക്കുമ്പോൾ ഓക്കെ, നീട്ടി വരച്ചിട്ട് വീണ്ടും നമ്മളുടെ കോമ്പസ് വെച്ചിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, ഇതോ ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് വിചാരിച്ചോ. വീണ്ടും അവിടെ കൊണ്ടുപോയി പ്രൊട്രാക്ടർ വെക്കുക, എന്നിട്ട് 120 ഡിഗ്രി എടുക്കുക. അപ്പോൾ ഇതോ ഇവിടെ വരുമെന്ന് അങ്ങ് വിചാരിച്ചോ, 120 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും വരച്ചു, എന്നിട്ട് ആ ലെങ്ത് വെച്ചിട്ട് ഇവിടുന്ന് വീണ്ടും കോമ്പസ് വെച്ചിട്ട് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യാം. അതെന്തായാലും ആ ആംഗിളായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 1, 2, 3, 4, 5, 6 സൈഡ്സ് ഉള്ള ഒരു റെഗുലർ ഹെക്സഗണാണ്. അപ്പം നിങ്ങളത് ചോദിക്കും, നിങ്ങളുടെ പ്രൊട്രാക്ടറിലെ രണ്ട് സൈഡിലും 120 ഡിഗ്രി ഉണ്ടല്ലോ, ഏത് 120 ഡിഗ്രിയാണ് എടുക്കണ്ടേ എന്ന് നിങ്ങൾക്കൊരു സംശയം വരും അല്ലേ. ഏത് സൈഡിലെ 120 ഡിഗ്രി എടുത്താലും അതെന്താണ്, ആംഗിൾ 120 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ, ഒരു റെഗുലർ ഹെക്സഗൺ വരാനായിട്ട് ഈ ഒരു ഷേപ്പിലാണ് വരണ്ടേ എന്ന് നമുക്കറിയാം. അപ്പോൾ ഏത് സൈഡിലെ 120 എടുത്താലാണ് ഈ ഷേപ്പ് കിട്ടുക നിങ്ങളൊന്ന് ഓർത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി നോക്കിയേ, നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കിട്ടി, റെഗുലർ ഹെക്സഗൺ കിട്ടി. ഈ റെഗുലർ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ റെഗുലർ ഹെക്സഗണാണ് വരച്ചേ. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ റെഗുലർ പെൻഡഗൺ ആയിരുന്നെങ്കിലോ, ആ നമുക്കിവിടെ 5 സൈഡ് വരും അല്ലേ. പെൻഡഗൺ എന്ന് വെച്ചാൽ 5 സൈഡാണ്. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ത് വ്യത്യാസം വരും, ആ ലെങ്ത് ആ തന്നിരിക്കുന്ന പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 5 ആയിട്ട് മാറും. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരണം. എന്നിട്ട് പെൻഡഗണിൻ്റെ ആംഗിൾസിൻ്റെ സം ഇവിടെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് കാണുക, സെയിം സ്റ്റെപ്സ്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് അറിയേണ്ട കാര്യം, ട്രയാങ്കിളിനെ അറിയാം, ട്രയാങ്കിളിനെ കുറിച്ച് അറിയാം, ക്വാഡ്രിലാറ്ററൽ അറിയാം, പെൻഡഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ്സ്, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ്സ്, സെപ്റ്റഗൺ എന്ന് പറഞ്ഞാൽ 7 സൈഡ്സ്, ആൻഡ് ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ 8 സൈഡ്സ്. ഇത് കൂടുതൽ നിങ്ങളോട് ഒരിക്കലും ചോദിക്കത്തില്ല. അപ്പം ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നോളൂ. അതിന് മുൻപിൽ റെഗുലർ എന്നുണ്ടെങ്കിൽ ആ ഒരു തന്നിരിക്കുന്ന ഫിഗറിൻ്റെ എല്ലാ ആംഗിൾസും എല്ലാ എന്താണ് ലൈൻസും ലൈൻസിൻ്റെ ലെങ്തും ഈക്വൽ ആണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കുവാണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.